നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം നേടിയ ആലപ്പുഴ ജില്ലാ കളക്ടർ എ. അലക്സാണ്ടർക്ക് അനുമോദനവും യാത്രയയപ്പും നൽകി. ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. മാരാർകുളം അബാദ് ടട്ടിൽ ബീച്ച് റിസോർട്ടിലായിരുന്നു യാത്രയയപ്പും അനുമോദനം. റൈഫിൾ ക്ലബ്ബ് പ്രസിഡന്റ് കൂടിയായ ആലപ്പുഴ ജില്ലാ കളക്ടർ എ. അലക്സാണ്ടർ ഈ മാസം 28 സർവീസിൽ നിന്നും വിരമിക്കും. ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മാരാരികുളത്തെ ആബാദ് ടെർട്ടിൽ ബീച്ചിലാണ് അനുമോദന യാത്രയയപ്പ് സമ്മേളനം നടന്നത്. കളക്ടർ അധ്യക്ഷനായി. ഇതുവരെ ലഭിച്ച സഹകരണത്തിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. ഒത്തിരിയേറെ ഞാൻ ആലപ്പുഴ വന്നിട്ട് ഒത്തിരിയേറെ അധികം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് നമ്മുടെ റൈഫിൾ ക്ലബിൻ്റെ ചേർത്തലയിലെ ആ പ്രദേശം. അത് വളരെ അഭിമാനത്തോടുകൂടെയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പറയാനുള്ളത്. അപ്പം അത്തരം അത് ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ ഇന്ന് വിളിച്ച് ഇവിടെ തന്നതിനുമൊക്കെ ഞാൻ വളരെ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഭാഗമായിട്ട് ഞാൻ ഓർക്കും. എപ്പോൾ ഇതിലെ കടന്നുപോയാലും ഈ നിങ്ങളുടെ ക്ലബിനെ എനിക്ക് ഓർക്കാൻ കഴിയും. DGP ടോമിൻ ജെ തച്ചങ്കരി IPS മുഖ്യാതിഥിയായി. വിവിധ വകുപ്പുകളിൽ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ആളാണ് അലക്സാണ്ടർ എന്ന് തച്ചങ്കരി പറഞ്ഞു. സാധാരണഗതിയിൽ ഈ റവന്യൂക്കാർക്ക് ടൈം ഉള്ളുന്ന പരിപാടിയൊന്നും അവർ ചെയ്യത്തില്ല. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എനിക്കെന്തെങ്കിലും കുഴപ്പമില്ല. ലാൻഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ഭയങ്കര, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അത് വളരെ ഇൻട്രസ്റ്റ് എടുത്തു. ആ തഹസീൽദാരെ വിളിച്ചു. താഴെ ലെവലിൽ നിന്നാണ് ഇവരുടെ കാര്യങ്ങൾ വരുന്നത്. ഏതായാലും 1, 2, 3 വെച്ച് ആ റിക്കവറി നടന്നു. ആ സ്ഥലം അയാളുടെ പേരിൽ എഴുതി കിട്ടി. അങ്ങനെ എഴുതി കിട്ടിയപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ പിന്നീടും ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനേകം സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട്. ആരും വിലക്ക് മേടിക്കാൻ തയ്യാറാവുന്നില്ല. അതിങ്ങനെ ചൂടപ്പം പോലെ വിറ്റുപോയി. ആ ഗവൺമെൻറ് സ്ഥാപനം വളരെ ലാഭത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. അപ്പം അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഇദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഒരു പക്ഷേ ആലപ്പുഴ കളക്ടറായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സേവനത്തിനുള്ള ഒരു അംഗീകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പുസ്തകം എഴുതാൻ നിൽക്കരുതെന്നും തച്ചങ്കരി തമാശ രൂപേണ ഓർമ്മപ്പെടുത്തി. റിട്ടയർ ചെയ്താലും ആരോഗ്യവാനാണ്. അദ്ദേഹത്തോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആത്മകഥ എഴുതരുതേ. എഴുതാനുണ്ട്, ഇപ്പം പറഞ്ഞോണം. ഈ സർവീസ് വിട്ട് കഴിഞ്ഞിട്ട് എഴുതുന്ന പരിപാടി തീരെ പോറാ. അത് കൂടുതലും കാണുന്നത് ഞങ്ങളുടെ വർഗ്ഗക്കാർക്ക്, അയാൾക്ക് IPSകാർക്കാണ്. കുഞ്ഞുകാരെ അടുത്ത ദിവസങ്ങളൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം. റിട്ടയർ ചെയ്തിട്ട് പറയുന്ന പരിപാടി ഒരു നല്ല പരിപാടിയല്ലെന്നാണ് പറയുന്നത്. നടനും സംവിധായകരുമായ രഞ്ജി പണിക്കരും കളക്ടർക്ക് ആശംസ നേർന്നു. ടോമിൻ ജെ തച്ചങ്കരി വിരമിച്ചതിന് ശേഷം ഉറപ്പായും സിനിമയിലെത്തുമെന്ന് രഞ്ജി പണിക്കർ പറഞ്ഞു. ടോമിൻ തച്ചങ്കരി തീർച്ചയായിട്ടും സിനിമയിലേക്ക് തന്നെയാണ് വരിക. അത് സംഗീത സംവിധായകനായിട്ടാണോ ഗായകനായിട്ടാണോ ഇനി അഭിനയിക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഈ വിരമിക്കലിന് ശേഷം അദ്ദേഹം സിനിമയിൽ തന്നെയായിരിക്കും. അത് എത്രയോ മുൻപ് ഉന്നം വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അദ്ദേഹം. അദ്ദേഹം പകുതി സിനിമാക്കാരനും പകുതി ബ്യൂറോക്രറ്റുമാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ആശംസ നേർന്നു. നമ്മൾ എന്ത് പോലീസ് എന്ത് റിക്വസ്റ്റ് വന്നാലും അദ്ദേഹം അത് വളരെയധികം അനുഭവങ്ങളും ചെയ്തു. അതിപ്പം ഒരു ഗുണ്ട ആക്ടിവിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനാലും ശരി, വേറെ റിക്വസ്റ്റ് ആയാലും ശരി, ഇതെല്ലാം വളരെ വളരെ അനുഭവം പരിഗണിക്കുക. അതിന് സത്യമായ നടപടിയെടുക്കാനും അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. ഇന്ന് തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ തന്നെ 28 പോകുന്നതിന് മുമ്പേ കുറേ റിക്വസ്റ്റ് നമ്മളൊക്കെ സാങ്ഷനാക്കി തരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു താല്പര്യമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയത് ഒരു എന്താ പറയുക, ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു ചെറിയ ഓൺ ദ ആപ്പിൾ ഐസിങ് ഓൺ ദ കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു അവാർഡിന്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നവദമ്പതിമാരായ അരുൺ ശാന്തകുമാറും സാന്ദ്ര ആർ മേനോനും ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. റൈഫിൾ ക്ലബ്ബ് സെക്രട്ടറി കിരൺ മാർഷൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് AC ശാന്തകുമാർ നന്ദിയും പറഞ്ഞു. സെൻറ്റ് മൈക്കിൾസ് കോളേജ് മാനേജർ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ, റൈഫിൾ ക്ലബ്ബ് ജോയിൻറ്റ് സെക്രട്ടറി BK ഹാരിഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S ജോയി, AC വിനോദ് കുമാർ, മഹാദേവൻ, ഡേവിഡ് തയ്യിൽ, BS കണ്ണൻ, അവിരാ തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിൻമീഡിയ ചർത്തല.